ഹലോ എക്സാമിനർ ക്ലാസ് നയൻ ഫാമിലി എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളിതാ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളൂ എല്ലാവരും ലൈക്ക് അടിച്ചോളൂ ഓക്കെ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെർബിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ക്രിയകളെ കുറിച്ചാണ് എന്താണ് മക്കളെ ക്രിയായം ക്രിയകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആ നമുക്കൊരു സെൻറ്റൻസ് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ടൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള കാര്യമാണ് ഈ എന്ന് പറയുന്നത് അല്ലേ ഓരോ പ്രവർത്തികൾ വരിക പോവുക ഓടുക ചാടുക ഇതൊക്കെയാണ് എന്ത് ക്രിയകൾ എന്ന് പറയുന്നത് അതില്ലാതെ നമുക്കൊരു സെൻറ്റൻസിൽ നിന്നൊക്കെ പഠിക്കണം എല്ലാവരും സർവ്വനാമും പർസർഗൊക്കെ പഠിച്ചില്ലേ ഹം ഞങ്ങൾ ആപ്പ് താങ്കൾ ഇവൾ ഇത് അവൻ അവൾ അത് ഇദ്ദേഹം ഇവ വേ അവർ അദ്ദേഹം അവ ഇതെല്ലാം പഠിച്ചില്ലേ പർസർഗും പഠിച്ചില്ലേ കി കെ എൻ്റെ ഉള്ളാലേ അതുപോലെ കാൾ കൊണ്ട് ഓട് ിൽ കേ എന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അപ്പൊ സർവ്വനാമം പർസർഗൊക്കെ എല്ലാവരും പഠിച്ചില്ലേ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണത് ക്രിയകൾ എന്തിനാണ് മക്കളെ ഈ ക്രിയകൾ പഠിക്കുന്ന അല്ലെങ്കിൽ വെർബ്സ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് പരീക്ഷക്ക് നമുക്ക് സ്വന്തമായിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ ഒരവസ്ഥ വന്നാൽ അതായത് നമ്മൾ പഠിച്ചു പോകുന്ന ഡയറിയോ ലെറ്ററോ തന്നെ ആവണമെന്നില്ല പരീക്ഷ സെൻസുകൾ അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഈ ഗ്രാമർ ഭാഗം ഒന്നും പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ നമുക്ക് മാർക്കൊക്കെ മിസ്സാവും നമ്മളിപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് ഓക്കെ ഒരു ഡയറി നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നിങ്ങൾ എഴുതാണ് എങ്ങനെ എഴുതുന്നത് യെസ് നിങ്ങൾ എഴുതാണ് ഇപ്പോൾ ബോർഡറൊക്കെ വരച്ചു നല്ല അടിപൊളിയായിട്ട് ബോർഡറൊക്കെ വരച്ചു ഓക്കെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളുടെ ഒരാൾ ഒരു ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഡേറ്റൊക്കെ എഴുതി അല്ലേ ഡേറ്റും അതുപോലെ ദിവസമൊക്കെ എഴുതി അല്ലേ ഒരു രവിവാറിന്നോ അല്ലെങ്കിൽ സോമവാറിന്നോ മംഗളവാറിൽ നിന്നോ എഴുതി നമ്മൾ അടിപൊളിയായിട്ട് ആജിക്കാദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി ആജിക്കാദീൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തുടങ്ങി ഓക്കെ ഡയറി ഒക്കെ ഒരുപാട് എഴുതി ഒരുപാട് എഴുതിയിട്ടുണ്ട് പക്ഷേ ഗ്രാമർ ഒന്നും നമ്മൾ നോക്കുന്നില്ല അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ പേപ്പറ് വാല്യൂ ചെയ്യുന്ന ആൾ എന്തു ചെയ്യും ആ ഇതിങ്ങനെ വായിച്ചിങ്ങനെ നോക്കും അല്ലേ ഈ എഴുതിയ ഡയറി ഇങ്ങനെ വായിച്ചിങ്ങനെ നോക്കും അപ്പോൾ ഇങ്ങനെ വായിച്ചിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഗ്രാമറിൽ എന്തോ ഒരു തെറ്റുണ്ട് താഹു എന്ന് എഴുതിയതിന് പകരം താഹേന്ന് എഴുതിയില്ലേ ആ അവിടെ അങ്ങനെ അണ്ടർലൈൻ ചെയ്യും അല്ലേ പിന്നെ അത് കഴിഞ്ഞ് കുറേ വഞ്ഞ് ഇവിടെ വന്നപ്പോൾ ആ ഇവിടെയും ഒരു പ്രശ്നമുണ്ടല്ലോ ആ അതാ ഇവിടെയും എന്തോ ചെറിയൊരു പ്രശ്നം അല്ലേ ഇത് ഇങ്ങനല്ലേ ഇതാണ് അല്ലേ അങ്ങനെ ആകെ മൊത്തം ടോട്ടല് ആ ഡയറി നോക്കി കഴിയുമ്പോഴേക്കും ഈ പേപ്പറിൽ ഈ ഒരു ആൻസർ ഷീറ്റിൽ ഒരുപാട് റെഡ് മാർക്കുകൾ ഇങ്ങനെ കാണും സംഭവം ഓക്കെയാണ് അവൻ്റെ ഉള്ളിൽ ആ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് കാര്യങ്ങളൊക്കെ അവൻ എഴുതാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരുപാട് റെഡ് ലൈൻസ് വരുമ്പോൾ അവസാനം മാർക്കിടും അല്ലേ അങ്ങനെ ഒരു ഒരു ശരി ഇട്ടിട്ട് അവസാന ഒരു മാർക്കിടും ആ മാർക്ക് ഇടുമ്പോൾ നാല് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഞാൻ ഒരുപാട് റെഡ് കളർ കാണുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ആ നാല് മാർക്ക് ഉള്ളത് ആ മൂന്നര ഓക്കെ ഒരു മൂന്നര കൊടുക്കാം ആ ഒരു അര മാർക്ക് അവിടെ പോകും ആ മാർക്ക് എവിടെ പോയത് ഗ്രാമറിലാണ് പോയത് അല്ലേ അപ്പോൾ ഇതുപോലെ നാല് മാർക്കിൻ്റെ ഒരു അഞ്ചാറ് ചോദ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മൂന്ന് മാർക്ക് വരെയൊക്കെ എന്ത് ചെയ്യും ഗ്രാമർ ഭാഗത്തുനിന്ന് പോകും അപ്പോൾ നാൽപ്പതിൽ മൂന്ന് മാർക്ക് പോയ മുപ്പത്തി ഏഴായി പിന്നെ നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ നമ്മൾ എഴുതാത്തതോ അല്ലെങ്കിൽ തെറ്റിപ്പോയതൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുപ്പത്തി ആറിൽ നിന്നും താഴോട്ട് അതായത് എ പ്ലസ് ലഭിക്കാത്ത ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോയി പോകും അതാണ് ഗ്രാമറിൻ്റെ ഇമ്പോർട്ടൻസ് ഓക്കെ ഗ്രാമർ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് എഴുതുകയാണെങ്കിൽ അത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും ആ നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അതുകൂടി വേണം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കണം കഥകളും കവിതകളും അതുപോലെ നാടകങ്ങളും ശസ്തിയൊക്കെ എന്ത് ചെയ്യണം അടിപൊളിയായിട്ട് പഠിക്കണം ഷസ്തി നമ്മളെ മൂന്നാമത്തെ ചാപ്റ്ററിലെ കാക്കി അപ്പോൾ അത് എന്താ പറയുക നന്നായിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഗ്രാമറും കൂടി എന്ത് ചെയ്യണം പഠിക്കണം അപ്പോൾ നമ്മൾ സർവനാമും അതുപോലെ പർസർഗും കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ മാം ഞാൻ തൂ നീ തും നിങ്ങൾ അതുപോലെ കാക്കികെ എൻ്റെ ഇവിടെ ഉള്ളാലേ സേ എന്ന് പറഞ്ഞാൽ മുതലേ മട്ടിൽ നിന്ന് കാലു കൊണ്ടു ഓടി അല്ലെ ഓർമ്മയില്ലേ അപ്പോൾ അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമാണെന്ത് എന്ത് എസ് ക്രിയായം ക്രിയകൾ എന്ന് പറയുന്നത് അല്ലേ ക്രിയകൾ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം നമുക്ക് വാക്കുകളില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വാക്കുകൾ സ്റ്റോക്കില്ല വൊക്കാബുലറി ഇല്ല നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ ഇല്ല അല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ക്രിയകൾ പഠിച്ചേ മതിയാകും കുറച്ച് സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന പക്ഷേ ചില കുട്ടികൾക്ക് ഇപ്പോൾ അറിയാത്തതായിട്ടുള്ള സംഭവം ഞാനൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക അതിൻ്റെ ഒരു ടാസ്ക്കാണ് ഇവിടെ തരാൻ പോകുന്നത് കേട്ടോ ഓക്കെ ക്രിയകൾ വെർബ് അപ്പോൾ അതാണ് നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ വേണ്ടി പോകുന്നത് അറിയുന്നതൊക്കെ എന്തു ചെയ്യുക എല്ലാവരും ഞാൻ അർത്ഥം പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിൽ പറയാം ഓക്കെ അപ്പോൾ ഫസ്റ്റത് ആന ആന എന്നും ജാന എന്നുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അർത്ഥം കിട്ടിയോ കിട്ടിയവരെല്ലാവരും മനസ്സിൽ പറഞ്ഞോളൂ വൺ ടു സ്ത്രീ ഓക്കെ ആന എന്ന് പറഞ്ഞാൽ എന്താണ് വരിക അല്ലേ ആന എന്ന് പറഞ്ഞാൽ എന്താ വരിക അതുപോലെ ജാന എന്ന് പറഞ്ഞാലോ ജാന എന്ന് പറഞ്ഞാൽ പോവുക ഓക്കെ ഇത് രണ്ടും പഠിച്ചില്ലേ ആന വരിക ജാന പോവുക ക്ലിയർ അടുത്തത് നെക്സ്റ്റ് ഗാന ഖാന രണ്ട് ഖാന ഉണ്ടല്ലേ ഇത് സാധാ ഗ ഇത് ഇത് ഗായ ഗംഗയുടെ ഗ ഇത് നഖത്തിൻ്റെ ഖാ അല്ലേ ഓക്കെ അപ്പോൾ ഗാന ഗാന അപ്പൊ ആദ്യത്തെ ഗാന എന്താ കിട്ടിയോ വൺ ടു ത്രീ ആദ്യത്തെ ഗാന പാടുക എന്നാണ് അർത്ഥം എന്താണ് പാടുക രണ്ടാമത്തെ ഈ ഗാന എന്താ അത് മെയിൻ അല്ലേ അല്ലെ സംഭവം എന്താണ് ആ കഴിക്കുക കഴിക്കുക മെയിൻ മെയിൻ പരിപാടി അല്ലെ അപ്പൊ പാടുക കഴിക്കുക രണ്ടും കേൾക്കുമ്പോൾ ഒരുപോലെ ഉണ്ട് ഗാന ഖാന അല്ലേ ചെറിയ വ്യത്യാസം ഉണ്ട് ഒന്ന് സാധാ ഗംഗയുടെ ഒന്ന് നഖത്തിൻ്റെ ഗായമാണ് അല്ലെ അപ്പോ ഗാന പാടുക ഖാന കഴിക്കുക അടുത്തത് പഠന ലിഖന പഠന ലിഖന എന്താ പഠന എന്ന് പറഞ്ഞാൽ ഓക്കെ പഠന പഠിക്കുക അല്ലേ വളരെ സിമ്പിൾ അല്ലേ പഠന എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കുക എന്നാൽ പഠന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വായിക്കുക എന്നാണ് കേട്ടോ എന്താണ് വായിക്കുക നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ നീച്ചേ ധിയെ ഗയെ ഗദ്യാംശു പടേം താഴെ തന്നിട്ടുള്ള ഗദ്യാംശം ആ പാരഗ്രാഫ് പടേം പഠിക്കാനാണോ അവിടെ ഇരുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാനാണോ പറയുന്നത് അല്ല അത് വായിക്കാനാണ് അല്ലേ പഠനം എന്ന് പറഞ്ഞാൽ എന്താ വായിക്കുക എന്നാണ് ചില സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്ന് വരും പക്ഷെ പഠിക്കുക എന്നുള്ളതിന് സീഖ്ന എന്നാണ് കറക്റ്റ് സീഖ്ന പഠിക്കുക ഓക്കെ സീഖ്ന എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കാം നമ്മൾ കഴിഞ്ഞ വർഷം ഹൻഷ അക്ബർ കോൺ സിഖായേക അക്ബർ ചക്രവർത്തിയെ ആര് പഠിപ്പിക്കും സിഖായേക അല്ലേ അതുപോലെ മേരെ വച്ചയ്ക്കോ സിഖായേം എബ്രാലിംഗൻ്റെ ലെറ്റർ ഓർമ്മയല്ലേ എൻ്റെ മകനെ പഠിപ്പിക്കൂ അപ്പൊ അവിടെയൊക്കെ അങ്ങനെയൊക്കെയുള്ള വാക്കാന്നല്ലേ അപ്പോൾ സീഖ്ന പഠിക്കുക അടുത്തത് ഇവിടെ ലിഖ്ന ലിഖ്ന എന്താണ് ലിഖ്ന എന്ന് പറഞ്ഞാൽ കിട്ടിയോ ലിഖ്ന എന്ന് പറഞ്ഞാൽ എഴുതുക എഴുതുക ഓക്കെ അല്ലേ അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചത് ആന ജാന ആന വരിക ജാന പോവുക അതുപോലെ ഗാന പാടുക ഖാന കഴിക്കുക അത് കഴിഞ്ഞാൽ പഠന വായിക്കുക സീഖ്ന പഠിക്കുക അതുപോലെ ലിഖന എഴുതുക ക്ലിയർ അടുത്തത് പോരട്ടെ ചൽന ചൽന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് ചൽന എന്ന് പറഞ്ഞാൽ നടക്കുക ഓക്കെ നടക്കുക വക്കിംഗ് വക്കിംഗ് ഇൻ ദി മൂൺ ലൈറ്റ് ഓഫ് യു ലേ ആ അപ്പോ ചല്ല എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കുക അതുപോലെ എന്ന് പറഞ്ഞാലോ ഓടുക അല്ലേ ഓടുക എന്ന് പറഞ്ഞാൽ എന്താ ഓടുക റൺ ബേബി റൺ അല്ലേ അപ്പൊ ചലന നടക്കുക ഓടുക നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക അല്ലെങ്കിൽ കാണുക എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക നോക്കുക അല്ലെങ്കിൽ കാണുക ഓക്കെ അത് കഴിഞ്ഞ അവിടെ എന്താ കൊടുത്തുള്ളത് സുന സുനോ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ സുനോ ആ കേൾക്കുക അല്ലേ കേൾക്കുക കേൾക്കുക ഓക്കെ നെക്സ്റ്റ് സോച്ഛന നല്ലോണം ആലോചിച്ച് പറഞ്ഞോളൂ ഇതിന്റെ ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് സോച്ന എന്താണ് എന്ന് ആ സോച്ലോചിക്കുക അല്ലേ ചിന്തിക്കുക ചിന്തിക്കുക ഓക്കെ അടുത്തത് സമജിന സമജിന ചിന്തിക്കലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സമജിനെന്താ സമജിന ചിന്തിക്കുക സമജിന മനസ്സിലാക്കുക അടുത്തത് മൂന്നെണ്ണുണ്ട് മൂന്നിനൊരൊറ്റ അർത്ഥേ ഉള്ളൂ മൂന്നിനൊരൊറ്റ അർത്ഥ കഹിന ബോൽന അല്ലെ കഹിനോൽ മൂന്നിനും എന്താർത്ഥം പറയുക ഓക്കെ പറയുക മാമിനെ കഹ അമ്മ പറഞ്ഞു അല്ലെ മേം ബോല ഞാൻ പറഞ്ഞു ആ ഉസ്നെ ബത്തായ ആ അവൻ പറഞ്ഞു അല്ലേന്ന് പറയാറില്ലേ അപ്പൊ എന്ന് പറഞ്ഞാലും ബോലാന്ന് പറഞ്ഞാലും ബത്താനെന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ് പറയുക അങ്ങനെയെങ്കിൽ പൂച്ചന എന്ന് എന്താ പൂച്ചന പൂച്ചാ ഉസിനെ പൂച്ച ആ അവൻ പൂച്ചയാണെന്നാണോ അല്ല എന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കുക എന്നാണ് കേട്ടോ ഓക്കെ ചോദിക്കുക പൂച്ചന ചോദിക്കുക ക്ലിയർ അപ്പൊ പറയുക അതോടൊപ്പം പൂച്ചന എന്ന് പറഞ്ഞാല് ചോദിക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ദേന ആ കൊടുക്കുക അല്ലേ നൽകുക നൽകുക അങ്ങോട്ട് കൊടുക്കുക അല്ലേ കൊടുക്കുക കൊടുക്കുക അതുപോലെ ലേന എന്ന് പറഞ്ഞാലോ എടുക്കുക അല്ലെങ്കിൽ വാങ്ങുക അല്ലേ എടുക്കുക എടുക്കുക അല്ലെങ്കിൽ വാങ്ങുക ഓക്കെ വാങ്ങുക എന്നൊക്കെ പറയും അതുപോലെ തന്നെയാണെന്തോ ഇതും ബേച്ചിന അതുപോലെ ഖരീദിന ബേച്ചിന ഖരീദിന ഈ ഖരീദിന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ആ നേരത്തെ പറഞ്ഞില്ല ലേന അത് വാങ്ങിക്കുക വാങ്ങുക ഓക്കെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഗരീതല്ല എന്ന് പറയും അല്ലേ ഗരീത മേനേ ആ സാമാൻ ഗരീത അതുപോലെ എന്ന് പറഞ്ഞാൽ വിൽക്കുക ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ വിൽക്കുക ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ വിൽക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ ക്ലാസ്സിൽ വന്നാൽ ഹിന്ദീൻ്റെ സാർ അല്ലെങ്കിൽ ടീച്ചർ ഇങ്ങനെ പറയും അല്ലേ ബൈറ്റോ ബൈറ്റോ എന്ന് പറയും അല്ലേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ യെസ് എണീക്കുക എണീക്കുക അല്ലേ പറക്കുക നിർത്തണ്ടോ പറക്കുക നിർത്തണ്ടോ ഇല്ല എന്താണ് പറക്കുക എന്നുള്ളതിൻ്റെ എന്താ അത് സാധനം മാറി ഉഠിനാ തന്നെയാണ് അല്ലേ പക്ഷെ ഡാ മാറി ഇതും നേരത്തെ ഇത് തമ്മിലെന്താ വ്യത്യാസം ഉഠന ഉഠിന അതുപോലെ ഉഠന രണ്ടും എന്താ വ്യത്യാസം ഇതാ നേരത്തെ ദാ ഇത് സീറോ ഡാ ആയിരുന്നു അല്ലേ ഉടന എന്ന് പറഞ്ഞാൽ എന്താണ് എണീക്കുക എസ് ഡയായപ്പോഴോ എസ് ഡായപ്പോ പറക്കലായി എസ് ഡാ പറക്കലായി സീറോ ഡയപ്പോ എഴുന്നേൽക്കലായി അല്ലേ ഓക്കേ നെക്സ്റ്റ് ഹസ്ന രോന ഹസ്ന രോന ഹസ്ന എന്ന് പറഞ്ഞാൽ എന്താ ഹസ്ന ഹസ്ന എന്ന് പറഞ്ഞാൽ എന്താ ചിരിക്കുക ഹസ്ന എന്ന് പറഞ്ഞാൽ എന്താ ചിരിക്കുക രോന എന്ന് പറഞ്ഞാലോ കരയുക രോന എന്ന് പറഞ്ഞാല് കരയുക ഹസ്ന ചിരിക്കുക ചിരിക്കുകരയുക അങ്ങനെ സ്മൈലിന് എന്താ പറയുക ആ ഇസ്മാൽ അല്ലെ സ്മാൽ അല്ലെ എന്താ അതിനെന്താ പറയുക അതായത് എന്നുള്ളതിന് എന്താ പുഞ്ചിരിക്കെന്താ പറയാ പുഞ്ചിരിക്കു മുസ്കുരാനാ പറയാ എന്താണ് മുസ്കുരാന മുസ്കുരാനി കീവൂ പുഞ്ചിരിക്കുക അല്ലേ ഓക്കെ എന്താ പുഞ്ചിരിക്കുക അപ്പൊ ഹസ്ന ചിരിക്കുക മുസ്കുരാന പുഞ്ചിരിക്കുക അതുപോലെ രോന കരയുക ಓಕೆ ನೆಕ್ಸ್ಟ್ ಎಲ್ಲ ಹಾರತಿ ಪರಿಶ್ರಮ ಓಕೆ ಪರಿಶ್ರಮ ಅದು ಮೆಹನತ್ಾರ್ಡ್ ವರ್ಕ್ ಅಧ್ವಾನಿಕೇ ಮೆಹನತ್ ಅಧ್ವಾನಿಕ കഠിനാധ്വാനം ചെയ്യുക അങ്ങനെയും പറയാധ്വാനം ചെയ്യ കഠിനാധ്വാനം ചെയ്യുക അതായത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനാണ് മെഹനത്ത് കർണാന്ന് പറയാ കോശിഷ് പറഞ്ഞാൽ ജസ്റ്റ് ട്രൈ പരിശ്രമിക്കുക അല്ലേ ഓക്കെ അടുത്തത് എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക വാശി പിടിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ ക്ലിയർ ആയ മക്കളെ അപ്പോൾ നമ്മൾ പഠിച്ച ക്രിയകൾ എല്ലാവരും എന്ന് പറഞ്ഞേ എല്ലാവരും എന്ന് പറഞ്ഞേ ആന എന്ന് പറഞ്ഞാൽ എന്താ ആന എന്ന് പറഞ്ഞാൽ വരിക ആന വരിക അല്ലേ അതുപോലെ ജാന പോവുക നെക്സ്റ്റ് ഗാന പാടുക ഗാന കഴിക്കുക നെക്സ്റ്റ് പഠന പഠന എന്ന് പറഞ്ഞാൽ വായിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുക ലിഖന എന്ന് പറഞ്ഞാൽ എഴുതുക നെക്സ്റ്റ് നടക്കുക ഓടുക ചലന നടക്കുക ഓടുക എന്താ നോക്കുക കേൾക്കുക നെക്സ്റ്റ് സോച്ചന ചിന്തിക്കുക സമജിന മനസ്സിലാക്കുക സോച്ചന ചിന്തിക്കുക സമജിന മനസ്സിലാക്കുക നെക്സ്റ്റ് മൂന്നിന്റെ അർത്ഥം തന്നെ പറയുക എന്നാണ് പറഞ്ഞാലോ ചോദിക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കുക നെക്സ്റ്റ് കൊടുക്കുക അല്ലെ ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക വാങ്ങുക അതുപോലെ വിൽക്കുക വാങ്ങിക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് ആയിരിക്കുക ഉടന ബൈട്ടിനേൽക്കുക ഉടനെന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് എസ് എസ്ഡാ ഒന്ന് സീറോ സീറോടാ അതിൽ എസ് എസ്ഡ വന്നു കഴിഞ്ഞാൽ പറക്കലായി അല്ലേ പറക്കാം പറക്കാം ഉടന ഉടിന എന്താ പറക്കുക ഉടന എന്ന് പറഞ്ഞാലോ സീറോ സീറോടാണെങ്കിൽ ആ എഴുന്നേൽക്കുക നെക്സ്റ്റ് ഹസ്ന ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക മുസ്കുരാന പുഞ്ചിരിക്കുക ഹസ്ന ചിരിക്കുക ആ ഒച്ച ഉണ്ടാക്കി ഹസ്ന എന്ന് പറയുക അതിനാണ് ഹസ്ന എന്ന് പറയുക എന്ന് പറഞ്ഞാൽ സ്മൈൽ അല്ലേ ആ ഒരു പുഞ്ചിരി അടുത്തത് രോന രോന എന്ന് പറഞ്ഞാൽ എന്താ കരയുക അല്ലേ നെക്സ്റ്റ് കോശിഷ് കർണ പരിശ്രമിക്കുക മെഹനത്ത് കർണ അധ്വാനിക്കുക യെസ് അടുത്തത് സിദ് കർണ വാശി പിടിക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ക്രിയകൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ടുണ്ടാവണം ഇതെല്ലാവർക്കും കുറേ പേർക്കൊക്കെ അത് അറിയുന്നതായിരിക്കുമല്ലേ അപ്പോൾ ചിലർക്ക് ചിലതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലിയർ ആയില്ലേ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആയില്ലേ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും നമ്മുടെ എക്സാമിനർ ഫാമിലിയോട് കൂടി പോന്നോളൂ ഓക്കെ നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്ത ആ പല മക്കളുടെ റിസൾട്ടാണ് ഞാൻ ഞാനിനി കാണിക്കാൻ പോകുന്നത് പ്ലസ് വൺ പബ്ലിക് എക്സാമിന് ഒരുപാട് മക്കൾ നമ്മുടെ നമ്മുടെ ബാച്ചിൽ അഗ്നി ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ട് പ്ലസ് വൺ റിസൾട്ട് വന്നിട്ട് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള മിടുക്കന്മാരും മിടുക്കുകളുമാണ് ഇവിടെ ഉള്ളത് ഓക്കെ ഒരുപാട് പേര് അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് കേരളത്തിലെ നമ്പർ വൺ സ്റ്റുഡൻസാണ് കേരളത്തിലെ ടോപ്പേഴ്സ് അല്ലേ ആ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് മാർക്കും വാങ്ങി നമ്പർ വൺ റാങ്കുകാരാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നിർഭാഗ്യം കൊണ്ട് ഒരു മാർക്ക് നഷ്ടപ്പെട്ടു പോയ കുറച്ച് കുട്ടികളും ഉണ്ട് അല്ലേ അഞ്ഞൂറ്റി പത്തൊൻപത് ഒരു ഫുൾ മാർക്ക് വാങ്ങിയവരെ പോലെ തന്നെ ബ്രില്യൻ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ രണ്ട് മാർക്ക് മിസ്സായി പോയവരുണ്ട് അതുപോലെ മൂന്ന് മാർക്ക് മിസ്സായി പോയവരുണ്ട് അല്ലേ നാലും അങ്ങനെ കുറഞ് കുറച്ച് മാർക്ക് മാത്രം മിസ്സായി പോകും അവർക്കൊക്കെ ഫുൾ എ പ്ലസ് ഉണ്ട് അല്ലേ നയൻറ്റി നയൻ പെർസെൻറ്റേജ് മാർക്കുണ്ട് അപ്പോൾ നിങ്ങളുടെയും ഭാവി എക്സാമിനർ മാറ്റിമറിക്കും നിങ്ങളും ഇങ്ങോട്ട് പോരും എക്സാമിനറിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് നയൻ ആൽഫ ബാച്ചിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഒമ്പതാം ക്ലാസ്സിലും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആൽഫ ബാച്ച് എക്സാമിനർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഒരുപാട് മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ക്ലാസ്സുകളൊക്കെ നടന്നു പോകുന്നുണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട ലേറ്റ് ആവണ്ട ഓക്കെ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണിതൊക്കെ ഓക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുക ഫുൾ സിലബസ് റെക്കോർഡ് ക്ലാസ്സുകൾ എല്ലാ ചാപ്റ്ററും നിങ്ങൾക്കിപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ മക്കളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗൈഡുകളോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസോ ഒന്നുമില്ല അല്ലേ ആകെ കൺഫ്യൂഷനിലായിരിക്കും എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ സ്കൂളിലെടുത്ത് ചിലപ്പോൾ മനസ്സിലാകാത്തുണ്ടാവാം അതൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ആ ഗൈഡുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോടൊക്കെ ചോദിക്കാമായിരുന്നു ഇപ്പോൾ എല്ലാവരും ഏകദേശം ഈക്വൽ അവസ്ഥയിലാണ് എവിടെയും നോക്കി റെഫർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററും ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ എടുത്തു തരും ഓക്കെ അതുപോലെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ബാച്ചിന് വേണ്ടിയിട്ട് യൂട്യൂബ് ലൈവല്ല ലൈവ് ക്ലാസ്സുകൾ ബാച്ചിലേ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുണ്ടാവും എല്ലാ സബ്ജക്റ്റിനും ഉണ്ട് അതുപോലെ പി ഡി എഫ് നോട്ട്സും അവൈലബിളായിരിക്കും ഓക്കെ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ കാണുന്ന ആ ഒരു നോട്ട്സ് ഉണ്ടല്ലോ നമ്മുടെ മിസ്സുമാരും സാർമാരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു നോട്ട് നിങ്ങൾക്ക് പി ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റുകളും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ഓക്കെ അല്ലേ പിന്നെ ക്ലാസ് നയൻ ആൽഫ നമ്മുടെ ഗൈഡ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗൈഡുകളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരും അത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ എക്സാമിനറിൻ്റെ ഈ ബുക്ക് സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ലിമിറ്റഡ് ഓഫർ ആയിരിക്കും എല്ലാവർക്കും കിട്ടില്ല ലിമിറ്റഡ് ഓഫറാണ് എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സെറ്റും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും പിന്നെ ഈ ബുക്കിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചാപ്റ്റർ വൈസ് നോട്ട്സും അതുപോലെ പി വൈ ക്യൂസ് പി വൈ ക്യൂസിന് ഇപ്പോൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട് ചിലതൊക്കെ നമുക്ക് ഉപകാരപ്പെടും മാത്സും കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റിലൊക്കെ പി വൈ ക്യൂസ് ഇപ്പോഴും എന്താ പറയുക വാല്യൂബിൾ തന്നെയാണ് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സെയിം ആയതുകൊണ്ട് പക്ഷേ ലാംഗ്വേജസിന് പി വൈ ക്യൂസിൽ വലിയ കാര്യമില്ല എന്നാലും നമുക്ക് എന്ത് ചെയ്യാം മോഡൽസ് ഡയറി എങ്ങനെ എഴുതാം ലെറ്റർ എങ്ങനെ എഴുതാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൈഡ്സിലുണ്ടാവും അതുപോലെ എക്സാം ഓറിയൻ്റെഡ് ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലേ കഴിഞ്ഞ വർഷത്തെ ഒൻപതാം ക്ലാസ്സിലെ പരീക്ഷയും അത് അതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ നടത്തിയ ഒരു പാറ്റേൺ ഏറെക്കുറെ ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ഈ വർഷവും നിങ്ങൾക്ക് പരീക്ഷ നടത്തുക അല്ലേ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നെങ്കിലായി അപ്പോൾ തീർച്ചയായിട്ടും ഈ പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കുക ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ലെറ്റസ് എസ് എസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ ബുക്ക് സെറ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഗൈഡും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഓക്കെ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വർഷം മുഴുവൻ അടിപൊളിയായിട്ട് പഠിക്കാം നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലെ പബ്ലിക് എക്സാം ആനുവൽ എക്സാം കഴിയുന്നത് വരെ എക്സാമിൻ്റെ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട ഓക്കെ പുസ്തകം മാറി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാനാകെ എട്ടാം ക്ലാസ്സിൽ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ആ പോയ ആളാണ് എനിക്കിപ്പോൾ എഴുതാനും വായിക്കാനൊന്നും അറിയില്ല നിങ്ങൾ പേടിക്കേണ്ട മക്കളെ ഹിന്ദി നിങ്ങൾക്ക് അക്ഷരം മുതൽ പഠിപ്പിച്ചു തരും നമ്മുടെ ബാച്ചിൽ ഓക്കെ അക്ഷരം മുതൽ ബേസിക് ഗ്രാമർ എല്ലാം പ്രസൻറ്റ് ടെൻസും അതുപോലെ ഫ്യൂച്ചറും പാസ്റ്റും ടെൻസുകളെല്ലാം സർവനാമ് പർസർഗ്ഗല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ബാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് നല്ല മൂഡായിട്ട് നല്ല ഓൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സുകൾ കാണാം അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ സെവൻ ഫൈവ് നയൻ ടു സീറോ നയൻ ടു സീറോ ടു വൺ നമ്പറിൽ എന്ത് ചെയ്യുക ഖോളിയ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാം പിന്നെ നിങ്ങളുടെ അനിയന്മാരോടും അനിയത്തിമാരോടും അതുപോലെ ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ നിങ്ങൾ പറയാം എക്സാം വിന്നറിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ് യൂട്യൂബിലും ബാച്ചിലൊക്കെ ആയിട്ട് ലഭിക്കുന്നത് എന്നുള്ളത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സിലോ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് ഓക്കെ നിങ്ങൾ അനിയന്മാരോ അനിയത്തിമാരോ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയാം ഓക്കെ നിങ്ങൾ തന്നെ എടുത്തു കൊടുക്കുക അവർക്കറിയില്ലല്ലോ കുഞ്ഞു കുട്ടികളല്ലേ നിങ്ങൾ നിങ്ങളെന്നെ കാണിച്ചു കൊടുക്കുക ഓക്കെ അടിപൊളി ക്ലാസുകളാണ് അടിപൊളി ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അഞ്ചാം ക്ലാസ് വരെയുള്ള യൂട്യൂബ് ക്ലാസ് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക അതിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ ആറാം ക്ലാസ് മുതൽ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ ആറാം ക്ലാസ്സിൽ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു യുവ എന്നാണ് ബാച്ചിൻ്റെ പേര് ഓക്കെ യുവ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഫീ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏഴാം ക്ലാസ്സിൽ സൃഷ്ടി ബാച്ച് ഉണ്ട് എട്ടാം ക്ലാസ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ശക്തി ബാച്ച് ഉണ്ട് ഒമ്പതാം ക്ലാസ്സിൽ ഇപ്പോൾ ആൽഫ ബാച്ച് ഉണ്ട് എസ് എസ് എൽ സി ലക്ഷ്യ സി ബി എസ് സിക്കാർക്കും ഉണ്ട് കേട്ടോ ഓക്കെ എസ് എസ് എൽ സി ലക്ഷ്യ സി ബി എസ് സിക്കാർക്കും ഉണ്ട് സാധാ സ്റ്റേജ് സിലബസ്ക്കാർക്കുണ്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അഗ്നി ജ്വാല ബാച്ചുകളൊക്കെ ഉണ്ട് പൃഥ്വി അതുപോലെ യോധ ബാച്ചുകളൊക്കെ അവൈലബിൾ ആണ് ജ്വാല ബാച്ച് നമ്മുടെ കൊമേഴ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട് ഇവരോടൊക്കെ നിങ്ങൾ പറയാം ഓക്കെ നിങ്ങൾ അറിയാത്തവരായിട്ട് ആരുണ്ടാവരുത് എല്ലാവരോടും പറയാം എല്ലാവരോടും ഷെയർ ചെയ്യുക എല്ലാവരോടും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബസ് ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് എന്നുള്ളത് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒക്കെ അടിക്കുക മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളൂ അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റ ബൈ ബൈ